അതുപോലെ നമ്മുടെ മഹലിൽ നല്ല വിദ്യാഭ്യാസ സംഭരണം കൊണ്ടുവരണം. രണ്ട് വിദ്യാഭ്യാസവും വേണം എന്ന് പറഞ്ഞാൽ മതവിദ്യാഭ്യാസവും വേണം, ഭൗതിക വിദ്യാഭ്യാസവും വേണം. മതവിദ്യാഭ്യാസത്തിന് നമുക്ക് ഒരുപാട് സംവിധാനമുണ്ട്. ഇപ്പം അഞ്ചാം ക്ലാസ് മദ്രസ കഴിഞ്ഞ കുട്ടികളെ ഹുദവി കോഴ്സിന് പറഞ്ഞേക്കാം. അതുപോലെ തന്നെ ജാമിയയുടെ ജൂനിയർ കോളേജ് ഒരുപാട് കോഴ്സുണ്ട്. കോഴ്സിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. നല്ല കോഴ്സുകൾ തിരഞ്ഞെടുത്ത് മതം കൊടുക്കുക, മതം മാത്രം പോരാ ഭൗതികവും വേണം. എന്ന പോലെ നമ്മുടെ കുട്ടികളെ പരമാവധി സർക്കാർ ജോലിയിൽ കയറ്റാനുള്ള ഒരു കൃത്യമായ തീരുമാനം മഹല്ല് കമ്മിറ്റി എടുക്കണം. ഞങ്ങളെ മഹല്ല് ഞങ്ങൾ ചെയ്തു നോക്കി. എങ്ങനെ ചെയ്തത്? ഞങ്ങളെ മഹല്ല് ഞാൻ ചെയ്തപ്പോൾ നമ്മുടെ മഹല്ലിൽ ചെയ്തത് ആ മഹല്ലിലെ ഉദ്യോഗാർത്ഥികളായ ആളുകളെ, ഉദ്യോഗസ്ഥന്മാരായ ആളുകളെയും റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു. അവരെ വിളിച്ചൊരു യോഗം വിളിച്ചു. കമ്മിറ്റി തന്നെ എല്ലാം ചെയ്യണ്ടല്ലോ. അവിടെ റിട്ടയർഡ് ഉദ്യോഗസ്ഥ 25,000, 30,000, 40,000, 50,000 പെൻഷൻ വാങ്ങുന്ന ആൾക്കാരുടെ ഇവിടെ ഉണ്ടാവും. ഗവൺമെന്റ് കൊടുക്കുന്ന പെൻഷൻ ജോലിക്ക് ശേഷം 50,000, 60,000 വാങ്ങി സുഖമായിട്ട് കാലും നീട്ടി വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്താ അവർ ദീനു വേണ്ടി ചെയ്തത് ചോദിക്കും നിങ്ങൾ. അവരെ വിളിച്ചുകൂട്ടി. ഒരു സർക്കാർ ജോലി ഇന്ന് കിട്ടുക എന്നാണ് വലിയ പ്രശ്നം. സർക്കാർ ജോലി കിട്ടിയ ആൾക്കാരെയും വിളിച്ചു. ഒരു 10-35 ആൾക്കാരുണ്ട്. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹു വലിയ ഭാഗ്യം നൽകി, നിങ്ങളെ പണിയുണ്ട് തന്നെയാണ്, നിങ്ങൾ അധ്വാനിച്ചതാ, നിങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടി, മറ്റവർക്ക് പെൻഷനായി, നിങ്ങൾ വർക്കിലാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെപ്പോലത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഈ മഹലിൽ നിന്ന് എത്ര ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന് നിങ്ങളൊരു ടാസ്ക് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. അവരങ്ങനെ ഏറ്റെടുക്കാം. എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ പൂർണ്ണ പിന്തുണ മതി എന്ന് പറഞ്ഞു. ഒരു കാര്യം കൂടി അവരെ ഏൽപ്പിച്ചു. സർക്കാരിലേക്ക് നികുതി കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ. എന്നാൽ നമുക്ക് കേരളത്തിലെ ന്യൂനപക്ഷ വകുപ്പിൽ നിന്ന്, സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്ന്, വഖഫ് ബോർഡിൽ നിന്ന്, കേന്ദ്ര വഖഫ് ബോർഡിൽ നിന്ന്, അതുപോലെ കേന്ദ്ര മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരുപാട് ആനുകൂല്യം കിട്ടാനുണ്ട്. മറ്റു സമുദായങ്ങളിൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായം, എല്ലാം വാങ്ങി വെക്കുന്നുണ്ട്. അച്ഛൻ പള്ളിയിലാ പ്രസംഗിക്കുക, കുറ്റപ്പെടുത്തണ്ട. നമ്മൾ ആ ആനുകൂല്യങ്ങൾ പലതും വാങ്ങുന്നില്ല, നമുക്ക് കിട്ടുന്നില്ല. അത് വാങ്ങിയെടുക്കാൻ ഒരു പദ്ധതി നിങ്ങൾ ഉണ്ടാക്കണം. അവരൊരു കമ്പ്യൂട്ടർ വാങ്ങി തന്നാൽ മതി, ഞങ്ങൾ അതിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ട് എല്ലാ ആനുകൂല്യങ്ങളുടെയും അപേക്ഷാ ഫോമുകൾ എടുത്ത് അർഹരെ കണ്ടെത്തി പൂരിപ്പിച്ചു കൊടുത്ത് പരമാവധി കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കാന്ന് പറഞ്ഞു. ഈ രണ്ട് ജോലി അവരെ ഏൽപ്പിച്ചു. ഉദ്യോഗസ്ഥന്മാരും പെൻഷൻ വാങ്ങിയ ഈ മഹലിൽ പെൻഷൻ വാങ്ങുന്ന ആൾക്കാരില്ലേ, അല്ല നിങ്ങൾക്ക് വന്ന വലിയ നിയമത്തിലെ മരണം വരെ നിങ്ങൾക്ക് പെൻഷൻ, മരണാനന്തരം ഭാര്യയ്ക്ക് ഫാമിലി പെൻഷൻ, അല്ല ഈ ചെയ്ത നിയമത്തെ നിങ്ങൾ മറക്കാൻ പാടുണ്ടോ? അത് വെച്ച് ഈ ഉമ്മത്ത് നിങ്ങളെന്തെങ്കിലും തിരിച്ചു കൊടുക്കി, അല്ല നിങ്ങൾക്ക് വന്ന നിയമത്തെ നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കി, ഇല്ലെങ്കിൽ എന്ത് നിയമത്താണത്? ഇവിടുന്ന് ഒരു 10 ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അതിൽ ഏറ്റവും പ്രധാനം ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എവിടെയെങ്കിലും ഒരു ക്ലർക്കെങ്കിലും ആവണം, അത് വേറെ കാര്യം. നമുക്ക് ആകെയുള്ളത് അധ്യാപകന്മാരാ, ആകെയുള്ളതാണ് കുറച്ച് അധ്യാപകരാ. ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിലേക്ക് ഇനി നമ്മൾ വന്നില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ ഇന്ത്യയിൽ ഇനി ജീവിക്കണമെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിൽ വരണം. IAS പാസ്സാവുക എന്നുള്ളത് കുട്ടികൾക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഒരു പ്രിലിമിനറി എക്സാമും അതുപോലെ തന്നെ മെയിൻസും പിന്നെ ഒരു വൈവയും കഴിഞ്ഞാൽ സംഗതി കഴിഞ്ഞു. ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആകുന്നതിനേക്കാൾ എളുപ്പത്തിൽ IAS കിട്ടും കുട്ടികൾക്ക്. ഡോക്ടറിന്റെ എഞ്ചിനീയർ ആകാൻ IQ EQ ഉള്ള കുട്ടികളെ വെറുതെ ഡോക്ടറും എഞ്ചിനീയറും ആക്കണ്ട. കാരണം ഇഷ്ടംപോലെ ഡോക്ടർമാരുണ്ട്, ഇഷ്ടംപോലെ എഞ്ചിനീയർമാരുണ്ട്. കൂടിപ്പോയി എന്ന് ഞാൻ പറയുന്നില്ല. ആ ബുദ്ധിയുള്ള കുട്ടികളെ IASനൊന്ന് നിങ്ങൾ പ്രാപ്തരാക്കുക. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസോ ഇന്ത്യൻ KAS ആയാലും മതി, IAS ആയാലും മതി, രാജ്യത്തെ കുഞ്ചിക സ്ഥാനത്ത് നമ്മുടെ മക്കളുണ്ടാവും. ഇവിടുത്തെ ഒരു SPO അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയോ ചെയ്യുന്ന സേവനം ഒരു മന്ത്രിക്ക് പോലും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ തിരുവനന്തപുരത്ത് പോയി നോക്കി എത്ര IAS ഓഫീസർമാരാണ് എഴുതി വെച്ചിട്ടുള്ളത് പേര്. ആകെ മുസ്ലിങ്ങൾ 3-4 ഉണ്ടാവും, ബാക്കിയൊക്കെ സവർണന്മാർ. ക്രൈസ്തവ സമൂഹം നമ്മളെക്കാൾ കുറവാകെ ശതമാനത്തിലൂടെ, നമ്മൾ 27% ഉണ്ട്, അവർ 21 തികയില്ല. അങ്ങനെയുള്ള നമ്മൾ വളരെ പുറകിലും അവർ കുറെ മുന്നിലും. എന്താ നമുക്ക് കുറച്ച് IAS ഓഫീസർമാരുണ്ടാക്കിക്കൂടെ, ശ്രമിച്ചൂടെ? അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ കലക്ടർമാരായി വന്നില്ലെങ്കിലും അതിന്റെ താഴെ IFS ഫോറസ്റ്റ് സർവീസ് ഉണ്ട്, ഫോറിൻ സർവീസ് ഉണ്ട്, ഇന്ത്യൻ പീനൽ കോഡിലെ IPS സർവീസ് ഉണ്ട് ഒക്കെ ഇല്ലേ? ഇവിടൊക്കെ നമ്മുടെ കുട്ടികളെ വന്നോട്ടെ. എന്താ RB ശ്രീകുമാർ കേരളത്തിൽ വന്ന് പ്രസംഗിച്ചത്? ഞാൻ അദ്ദേഹത്തിന്റെ ഗുജറാത്തിലെ DGP അയാളെ അകത്താക്കി. ആ ഗുജറാത്തിലെ DGP RB ശ്രീകുമാറിന്റെ കൂടെ ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തു. അയാൾ പറഞ്ഞെന്താണെന്നറിയോ, ഗുജറാത്ത് കലാപം ഇത്ര രൂക്ഷമാകാൻ കാരണം അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരിലും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരിലും മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗൂഢാലോചന അവിടെ നടക്കൂല എന്നാണ് അയാൾ പറഞ്ഞത്. ഉദ്യോഗസ്ഥലത്തിൽ നമ്മുടെ മക്കൾ വേണം, നാളെ അതില്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും. നന്നായിട്ട് പഠിപ്പിക്കുക മക്കളെ, ഗൾഫിലേക്ക് അയച്ചാൽ പോരാ, നിങ്ങൾ അവരെ അധ്യാപകരാക്കിയാൽ പോരാ, ഡോക്ടറാക്കിയാൽ പോരാ, എഞ്ചിനീയറാക്കിയാൽ പോരാ, ഇന്ത്യയുടെ ഭരണം കൈയാളുന്ന സിരാകേന്ദ്രത്തിൽ നമ്മളെ മക്കളെത്തിക്കണം. തിരുവനന്തപുരം സെക്രട്ടറിയിൽ നമ്മൾ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും.
അതിന് നിങ്ങൾക്ക് കഴിയും. ഈ മഹലിൽ ഞങ്ങളൊരു ടാസ്ക് വെച്ചിട്ട് ശരിക്കും ഒരു ടീമിനെ വെച്ചിട്ട് ഇവിടുത്തെ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരെയും ഇപ്പോൾ നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാരെയും വെച്ചിട്ട് നല്ല കോച്ചിങ് കൊടുത്തിട്ട് ഏറ്റവും ചുരുങ്ങിയത് പി എസ് സി കോച്ചിങ് നന്നായി കൊടുത്തിട്ട് പി എസ് സി പരീക്ഷ എഴുതിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ക്ലർക്കായിട്ട് ജോലി കിട്ടില്ല. സർക്കാരിന്റെ ശമ്പളമായി കൂടെ വഴന്നു നടക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് എന്തുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ടായിക്കൂടാ? ആ രീതിയിൽ ഒരു കൃത്യമായ മാർഗം മതരംഗത്തുണ്ടാക്കണം, ഭൗതിക രംഗത്തുണ്ടാക്കണം, നല്ല പ്രതിഭകളായ കുട്ടികളെ കണ്ടെത്തണം, പണ്ഡിതന്മാരുണ്ടാക്കണം, സാമൂഹ്യ സേവനം നടത്തണം. വേണമെങ്കിൽ ഒരിക്കൽ വേറൊരു ക്യാമ്പ് വെക്കാം, അപ്പം നമുക്ക് വിശദമായി പറയാം. ഇപ്പോൾ 4:30 ആയതുകൊണ്ട് ഇനി ദീർഘിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഇങ്ങനൊരു ചിന്ത പങ്കുവെക്കാൻ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഇരുന്നല്ലോ, ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചല്ലോ, വല്ലാത്തൊരു പ്രതിഫലം കിട്ടുന്ന കാര്യമാണത്.